അമ്മേ മൂകാംബികയെ മഹാമായെ, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എപ്പോഴും ഒരു ഹൈന്ദവ ഭക്തൻ്റെ മനസ്സ് കൂടുതലായിട്ട് നിറയുന്നത് മൂകാംബിക അമ്മയെക്കുറിച്ച് പറയുമ്പോഴാണ് എന്ന് കേട്ടിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും പലരും മൂകാംബിക അമ്മയെ പ്രാർത്ഥിക്കുന്നുണ്ട്. മൂകാംബിക അമ്മയെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു വല്ലാത്തൊരു പ്രതീതി ഉണ്ടാവാറുണ്ട്, ഇല്ലേ? അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ശക്തിയാണ് എന്ന് തന്നെ അറിയാം. എനിക്കറിയാം മൂകാംബിക അമ്മയെക്കുറിച്ച് ഒട്ടും തന്നെ വിശ്വാസമില്ല. എവിടെ നിന്നൊക്കെയോ ആ തിരുനടയിലേക്ക് കടന്നു വന്നിട്ട് ആ ക്ഷേത്രത്തിനെ ഒന്ന് ചുറ്റി തൊഴുത് മടങ്ങിപ്പോകുമ്പം അവർ ഉത്തമരായ മൂകാംബിക ഭക്തരായി മാറുകയാണ്. കാര്യം ആ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ തന്നെ എന്തു ചെയ്യണം? വലിയൊരു വെളിപാടുണ്ടാവണം. ചുമ്മാ നിന്നും ആ ക്ഷേത്രത്തിൽ ചെല്ലാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ എത്ര നോക്കിക്കോളൂ, നിങ്ങളെത്ര വിചാരിച്ചാലും അവിടെ എത്തിപ്പറ്റാൻ പറ്റില്ല. പക്ഷേ ഒരു വെളിപാടുണ്ടെങ്കിൽ ആ തിരുസന്നിധിയിൽ എത്തിച്ചേരാനും പറ്റും. അപ്പോൾ മൂകാംബിക ഭക്തരായിട്ടുള്ള ലക്ഷക്കണക്കിന് പേര് നമ്മുടെ ഹിന്ദു വിഷൻ ചാനലിലെ പ്രേക്ഷകരായിട്ടുണ്ട്. അതിൽ പലരും ചോദിച്ചതാണ് മൂകാംബിക ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്ത് തരം വഴിപാടുകൾ നടത്തണം എന്നുള്ളത്. ഈ വഴിപാടുകൾ നടത്തുമ്പോൾ എന്താണ് പുണ്യം എന്നും അവർ ചോദിക്കുന്നത്, ഫലശ്രുതിയാണ് ചോദിക്കുന്നത് കേട്ടോ. ഒരു വഴിപാട് നടത്തുമ്പോൾ ആ വഴിപാടിന് അതിനനുസൃതമായിട്ടുള്ള ഫലശ്രുതി ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഏതൊരു വഴിപാടും ഏതൊരു ക്ഷേത്രത്തിനും നടത്തുമ്പോൾ അവിടുത്തെ ദേവിയുടെ പൂർണ്ണ കൃപാകടാക്ഷം തന്നെയാണ് ആ ഭക്തൻ ആഗ്രഹിക്കുന്നത്. അത് ലഭ്യമാവുകയും ചെയ്യും. പക്ഷേ അതിനോടൊപ്പം ചില പ്രത്യേക ഗുണങ്ങൾ, ചില അനുഗ്രഹങ്ങളും കൂടെ ഈ വഴിപാടുകൾ നടത്തുമ്പോൾ കിട്ടും. അപ്പോൾ അതിനെയാണ് ഇവിടെ പറയുന്നത്. ഏതൊരു വഴിപാടിനും നമുക്ക് ദേവിയുടെ പൂർണ്ണ കടാക്ഷമുണ്ട്, ഒപ്പം നമുക്ക് പ്രത്യേകതയായിട്ടുള്ള കുറച്ച് നേട്ടവും വരും. അപ്പോൾ ഓരോ വഴിപാടുകളെയും അതിൻ്റെ ഗുണങ്ങളെയും കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ സഹസ്രനാമ കുങ്കുമാർച്ചനയാണ്. ഈ സഹസ്രനാമ കുങ്കുമാർച്ചന മൂകാംബിക ദേവി സന്നിധിയിൽ നടത്തണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈശ്വരാധീനം വർദ്ധിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് പല കാര്യങ്ങളായിട്ട് നോക്കുമ്പോൾ ഈശ്വരാധീന കുറവ് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഈശ്വരാധീനം വർദ്ധിച്ച് വരാൻ വേണ്ടിയിട്ട് ഈ അർച്ചന വളരെ ഉത്തമമാണ്. ഇനി ത്രിശതി കുങ്കുമാർച്ചന എന്ന് പറയുന്ന ഒരു കുങ്കുമാർച്ചനയുണ്ട്. വളരെ സവിശേഷമായിട്ടുള്ള മൂകാംബികയിലെ ഒരു കുങ്കുമാർച്ചനയാണിത്. ഇതിന് പല വിധത്തിലുള്ള ഗുണങ്ങളുണ്ട്. എങ്കിലും ഇതിൻ്റെ പ്രധാനമെന്ന് പറഞ്ഞാൽ നമുക്ക് ശത്രുദോഷം കൊണ്ട് നമുക്ക് ഈശ്വര കടാക്ഷങ്ങൾ പലപ്പോഴും നഷ്ടമായി പോകും. അപ്പോൾ ശത്രുദോഷം നീക്കി നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ത്രിശതി കുങ്കുമാർച്ചന കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അഷ്ടോത്തര അർച്ചനയുണ്ട്. അവിടെ എല്ലാ ക്ഷേത്രങ്ങളിലെയും പോലെ തന്നെ അഷ്ടോത്തര അർച്ചനയുണ്ട്. ഇതും ഈശ്വരാധീനം വർദ്ധിക്കാനും നമ്മുടെ ശ്രേയസ് വർദ്ധിച്ചു വരാനും കീർത്തി വർദ്ധിച്ചു വരാനും കാരണമാകുന്നതാണ്. ഇനി മൂകാംബിക ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ വീരഭദ്രന് അർച്ചനയുണ്ട്. അത് വീരഭദ്രന് നടത്തുന്ന പ്രധാനപ്പെട്ട അർച്ചനയാണ് സഹസ്രനാമ ഭസ്മാർച്ചന. ഇത് ശത്രുദോഷം നീക്കാൻ ഉത്തമമായ ഒരു ഭസ്മാർച്ചനയാണ്. അവിടെ നടത്തി ആ ഭസ്മം കൊണ്ട് നിത്യേനെ രാവിലെ സമയത്ത് നെറ്റി തൊടുന്നത് ശത്രുദോഷം, അതായത് പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് അത് വളരെ ഗുണകരമായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി വീരഭദ്രനെ ത്രിശതി ഭസ്മാർച്ചന നടത്തും. ഇത് കണ്ണേർ, ദൃഷ്ടിദോഷം ഇതൊക്കെ മാറിക്കിട്ടാൻ ഗുണകരമാണ്. ഇനി വീരഭദ്രൻ നടത്തുന്ന അഷ്ടോത്തര ഭസ്മാർച്ചനയുണ്ട്. അത് ഈശ്വരാധീനം വർദ്ധിക്കാൻ, അതായത് ഭഗവാൻ എപ്പോഴും ആപത്തുകളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന സ്ഥാനത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് നടത്തുന്നത്. അവിടുത്തെ പഞ്ചാമൃതം വഴിപാടായിട്ട് കഴിപ്പിക്കുന്നത് അഭീഷ്ടസിദ്ധി നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹരിവന നിവേദ്യം എന്ന് പറയുന്ന നിവേദ്യമുണ്ട്. അത് ആപത്തുകളകലാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വഴിപാടാണ്. പരമാന്ന നിവേദ്യം എന്ന് പറയുന്ന ഒരു നിവേദ്യമുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രസാദം നമുക്ക് കിട്ടും. രോഗവിമുക്തി, പാപദോഷം തീരാനൊക്കെ വളരെ നല്ലതാണ് ഇത്. വടനിവേദ്യം, ശത്രുക്കളുടെ നിരന്തരമായ ഉപദ്രവങ്ങൾ മാറാൻ ഈ വടനിവേദ്യം നന്നാണ്. നെയ്യപ്പം അവിടെ വഴിപാടായിട്ട് കഴിപ്പിക്കുന്ന തൊഴിലിൽ നേട്ടം ഉണ്ടായി വരാൻ നല്ലതായിരിക്കും. പഞ്ചപൂജ നടത്തുന്നത് കുടുംബത്തിലെ ശ്രേയസ്സിന്, ഭാര്യാഭർത്താക്കന്മാരെ തമ്മിലുള്ള തർക്കങ്ങളും കലഹങ്ങളൊക്കെ മാറിക്കിട്ടാനേ വളരെ നല്ലതാണ്. തൊഴിലിൽ നേട്ടം കിട്ടാനേ ഇത് പലരും ചെയ്യുന്നുണ്ട്. പരിവാര പൂജ, ജീവിതത്തിലെ അഭിവൃദ്ധി ഉണ്ടായി വരാൻ, പോലീസ്, പട്ടാളം,
അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ തൊഴിലുണ്ടാകുന്ന തടസ്സങ്ങൾക്ക് ഏറെ ഉത്തമമാണ്. പ്രത്യേകിച്ച് കായിക ബലം ഉപയോഗിച്ചിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് ഇത് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു വഴിപാടാണ്. ക്ഷീരാഭിഷേകം നടത്തുന്നത് നമുക്ക് മനഃശാന്തി കിട്ടാൻ, എപ്പോഴും സ്ട്രെസ്സൊക്കെ ആയിട്ടിരിക്കുന്നവർക്ക് ആ സ്ട്രെസ്സൊക്കെ കുറച്ച് മനസ്സിന് സന്തോഷം കൈവരിക്കാൻ മൂകാംബികയിലെ ക്ഷീരാഭിഷേകം ഉത്തമമാണ്. അവിടുത്തെ ത്രിമധുരം നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ വളരെ ഉത്തമമായിട്ടുള്ള വഴിപാടാണ്. മഹാത്രിമധുരം എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട്. നമ്മുടെ ശബ്ദ സൗകുമാര്യത്തിനും വാക്ചാതുരിക്കും അത് ഗുണകരമാണ്. ഉത്തമ മഹാത്രിമധുരം എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട്. നമ്മുടെ പാട്ടിൽ, സംഗീതത്തിൽ, നൃത്തത്തിൽ, ഇത്തരം കാര്യങ്ങളിലെല്ലാം കലാപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഔന്നിത്യം കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഗുണപ്രദമാണ്. ഫലപഞ്ചാമൃതം, ഇത് എഴുത്തുകാർക്കൊക്കെ വളരെ നല്ലതാണ്. സാഹിത്യരചന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ്. ശ്രേയസ്സാണ്, കീർത്തിയാണ് ഇതിൻ്റെ പ്രധാന ഫലം. രുദ്രാഭിഷേകം നടത്തുന്നത് ആയുർവർദ്ധനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഏകദശ രുദ്രാഭിഷേകം എന്ന് പറയുന്ന ഒന്നുണ്ട്. ആയുർവർദ്ധനയും രോഗങ്ങൾ മാറി വരുന്നതിനും രോഗശമനത്തിനും ഉത്തമമായിട്ട് കാണുന്നുണ്ട്. സഹസ്ര രുദ്രാഭിഷേകം നടത്തുന്നത് ജാതകപരമായിട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടാൻ, പ്രത്യേകിച്ച് കണ്ടകരെ ഏഴാണ്ടൊക്കെ ശനിയൊക്കെ നിൽക്കുമ്പോൾ ഇത് വളരെ നന്നായിട്ടുണ്ട്. ജാതകത്തിൽ അല്പായുസൊക്കെ പറയുന്നവർക്കൊക്കെ ഇത് നന്നായിട്ടുള്ള ഒരു കാര്യമാണ്. കർപ്പൂരാരതി നടത്തുന്നത് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. മൂകാംബികയ്ക്ക് അലങ്കാര പൂജ ചെയ്യുന്നത് ഇഷ്ടകാര്യ സാധ്യത്തിന് വേണ്ടിയിട്ടാണ്. വീരഭദ്രനെ അലങ്കാര പൂജ ചെയ്യുന്നത് തൊഴിലിലെ നേട്ടത്തിനും ബിസിനസ്സിലൊക്കെ നല്ല വിജയം ഉണ്ടായി വരാനും വേണ്ടിയിട്ടാണ്. ലൽക്കി ഉത്സവം എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട്. അത് നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വളരെ ഉത്തമമാണ്. പുഷ്പരഥോത്സവം എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട്. സന്താന സൗഭാഗ്യത്തിനും സന്താനങ്ങളുടെ ശ്രേയസ്സിനും എല്ലാം വളരെ നന്നാണ്. അഭീഷ്ട സിദ്ധിയും ഇതിൻ്റെ ഒരു ഭാഗമാണ്. നിത്യനിവേദ്യം എന്ന് പറയുന്ന വഴിപാടുണ്ട്. അത് നമുക്ക് ഒരു മാസത്തേക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അത് നമ്മുടെ പാപങ്ങളൊക്കെ അകന്ന് പോകാൻ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. നന്ദദീപം തെളിയിക്കൽ എന്ന് പറയുന്ന ചടങ്ങുണ്ട്. അത് ദേവിയുടെ കടാക്ഷം ആ തിരുസന്നിധിയിൽ നിന്ന് എപ്പോഴും നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കാൻ വളരെ നല്ലതാണ്. അവിടെ തൊഴുത് ഇറങ്ങുമ്പോൾ മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രകാശിക്കാൻ വളരെ ഉത്തമമായിരിക്കും. നെയ്വിളക്ക് ദേവീ പ്രീതിയാണ്. നമ്മൾ ആ തിരുനടയിൽ ചെന്ന് അമ്മയ്ക്ക് ഒരു നെയ്വിളക്ക് കൊടുക്കണം. നമ്മുടെ വരവറിയിച്ചു കൊണ്ട് അമ്മയുടെ അമ്മയ്ക്ക് അമ്മയെ കാണുമ്പോൾ നമ്മളൊരു നമ്മുടെ അമ്മയായാലും ഒരു സമ്മാനം കൊടുക്കില്ലേ, അതുപോലെ എന്ത് ഉണ്ടെങ്കിലും ഒരു നെയ്വിളക്ക് അവിടെ സമർപ്പണം കൊടുക്കണം. ചണ്ഡികാപാരായണം, ശത്രുദോഷ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുണ്ടല്ലോ, അതെല്ലാം നീങ്ങിക്കിട്ടാൻ വളരെ നന്നായിരിക്കും. പടിഞ്ഞാറേ നട ദർശനം ആഗ്രഹ സാഫല്യമെല്ലാം നേടിയെടുക്കാൻ വളരെ ഉത്തമമാണ്. വടക്കേ നടയിലെ ദർശനം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ വേഗം നേടിയെടുക്കുവാൻ ഗുണകരമാണ്. ശങ്കരപീഠ ദർശനം, പിതൃക്കളുടെ പ്രീതി നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ ഇത് ഗുണപ്രദമാണ്. ചണ്ഡികാഹോമം മഹത്തരമായിട്ടുള്ളൊരു ഹോമമാണ്. മൂകാംബികയിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ്. നമ്മുടെ കലാപരമായിട്ടുള്ള എല്ലാ ഔന്നിത്യത്തിനും ഇത് ഗുണപ്രദമാണ്. അതുപോലെ ശത്രുദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ അങ്ങനെ വേണ്ട, നമ്മുടെ നെഗറ്റീവുകൾ നമ്മൾ വിശേഷിപ്പിക്കുന്ന എല്ലാം നമുക്ക് ഒഴിഞ്ഞു കിട്ടാൻ ഇത് ഗുണപ്രദമായിട്ടുള്ള കാര്യമാണ്. ഭഗവതി സേവ, കുടുംബപരമായിട്ടുള്ള പ്രീതി, വീട്ടിന് ഭവനത്തിന് വളരെയധികം നേട്ടം, ഈശ്വരാ സാന്നിധ്യം എല്ലാം കൈവരിക്കാൻ ഗുണപ്രദമാണ്. തുലാഭാര കാണിക്ക എന്ന് പറയുന്ന വഴിപാടുണ്ട്. നമ്മുടെ നേർച്ചക്കടങ്ങളെല്ലാം കന്നുപോകുന്നതിന് ഗുണകരമാണ്. പ്രസാദ കൂട്ട് വഴിപാട് നമ്മുടെ പാപങ്ങൾക്കെല്ലാം വിമുക്തി കിട്ടാൻ ഗുണപ്രദമാണ്. നമ്മുടെ ജീവിതത്തിലെ ദോഷങ്ങളെല്ലാം അകലാനും ഗൃഹപരമായിട്ടുള്ള വീടുമായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങളെല്ലാം മാറുന്നതിന് മറ്റൊരു വഴിപാട് ചെയ്യാറുണ്ട്, ഉദയാസ്തമന പൂജ. അത് വളരെ ശോഭനീയമായ ഒരു പൂജയാണ്. അപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിലെ പരമപ്രധാനമായിട്ടുള്ള കുറേയധികം പൂജകളും അതിൻ്റെ ഫലശ്രുതിയാണ് ഇവിടെ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരം പൂജകളെല്ലാം നിങ്ങൾക്ക് ക്ഷേത്രത്തിലും പോയി നടത്താം, അല്ലെങ്കിൽ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റ് നമുക്ക് ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടും. ആ വെബ്സൈറ്റിൽ ചെന്നാൽ ഇതിൽ പല പൂജകളും നമുക്ക് ചെയ്യാം, ഓൺലൈനായിട്ട് നടത്താനും കഴിയും. പക്ഷേ പരമാവധി നിങ്ങൾ ആ ക്ഷേത്ര നടയിൽ ചെന്ന് ഭഗവതിയെ തൊഴുത് ഇത്തരം വഴിപാടുകൾ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പുണ്യം. അവിടെ ആ തിരുനടയിൽ എത്തിച്ചേരുക എന്നുള്ളത് വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഏകദേശമുള്ള നമ്മുടെ ദോഷങ്ങളെല്ലാം ആ മണ്ണിൽ വെച്ച് തന്നെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായിട്ടുള്ള പൂജാപരമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ വാട്സപ്പ് നമ്പർ നൽകിയിരിക്കുന്നത്. ഇത് അഡ്മിൻ നമ്പറാണ്. നേരിട്ട് വിളിച്ചാൽ അഡ്മിൻ അറ്റൻഡ് ചെയ്യുകയില്ല. നിങ്ങളുടെ പേര് സ്ഥലം രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി.
അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചുതരും. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം വിളിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJ IR.